السلام عليكم ورحمة الله وبركاته تفسير درس مبتمون بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ മാഊനിൻ്റെ അവസാന ഭാഗത്താണ് നാം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. സദഖല്ലാഹുൽ അലീം. ഫവൈലുൻ, അപ്പോൾ നരകത്തിലെ കഠിനമായ ശിക്ഷയുള്ള വൈലി എന്ന താഴ്വര, ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ്. എങ്ങനെയുള്ള നിസ്കാരക്കാർ? അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, അവരുടെ നിസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ്. അല്ലദീനഹും യുറാഊൻ, അവർ കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. വയംനഊനൽ മാഊൻ, അവർ മാഊനിനെ തടയുകയും ചെയ്യും. പ്രധാനപ്പെട്ട രണ്ട് ബാധ്യതകളാണ് അള്ളാഹു തആല ഇവിടെ ഉണർത്തിയിരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവുമായുള്ള അവൻ്റെ ബാധ്യത. അത് അള്ളാഹുവിന് തന്നെ നൽകിയിരിക്കണം. മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല അവൻ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹുവിന് മാത്രം. രണ്ടാമത്തെ ബാധ്യത സമൂഹത്തോടാണ്. സമൂഹത്തിന് നൽകേണ്ടുന്നത് ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല, അത് തീർച്ചയായും നൽകിയിരിക്കണം. അതാണ് വയംനഊനൽ മാഊൻ എന്നതിൽ അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്നത്. മാഊൻ തടഞ്ഞു വെക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് ഈ അധ്യായത്തിന് മാഊൻ എന്ന് പേര് വച്ചതിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മാഊൻ? ഒരുപക്ഷം വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അസ്-സകാഹ്, മാഊൻ എന്നാൽ സക്കാത്ത് ആണ്. സക്കാത്ത് ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല, തടഞ്ഞു വച്ചാൽ അവൻ്റെ സങ്കേതം വൈലി എന്ന താഴ്വരയായിരിക്കും. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപമുള്ളവർ, അതുപോലെ ബിസിനസ്സുകാർ, എത്രയോ ആളുകൾ സക്കാത്ത് കൊടുക്കാത്തവരുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കണം. വർഷം തികയുമ്പോൾ കണക്ക് കൂട്ടി 2.5% സക്കാത്ത് കൊടുത്തിരിക്കണം. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് പദ്ധതിയുള്ളവർ, അവർ പലപ്പോഴും ധരിച്ചു വച്ചിട്ടുള്ളത് ഭൂമിക്ക് സക്കാത്തില്ല എന്നാണ്. അങ്ങനെ വിൽക്കാൻ വേണ്ടി വാങ്ങിവെച്ചിട്ടുള്ള ഭൂമി, അതിന് സക്കാത്ത് അവർ നൽകുന്നില്ല. അപ്പോൾ വിൽപ്പന ചരക്ക് എന്ന നിലക്ക് അതിനും സക്കാത്ത് നൽകിയിരിക്കണം. ആ ഭാഗത്ത് അത്തരം ഒരു ഭൂമിക്ക് എത്ര വില വരുമോ, ആ വിലയുടെ നിലവാരമനുസരിച്ച് ഓരോ വർഷവും കണക്ക് കൂട്ടി 2.5% സക്കാത്ത് നൽകേണ്ടി വരും. ഇത് പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. മറ്റൊരു വ്യാഖ്യാനം, ഔമാ യുസ്തആറു ആദത്തൻ, സാധാരണഗതിയിൽ വായ്പ നൽകപ്പെടുന്ന വസ്തുക്കൾ അതും തടഞ്ഞു വെക്കാൻ പാടില്ല. മിനൽ ഫഅസി, മഴുപോലെ, വൽ ഖിദരി, കലം പോലെ, വദ്ദൽവി, കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റ് പോലെ, വനഹ്വിഹ, അതുപോലെയുള്ള വസ്തുക്കൾ. പലപ്പോഴും മനുഷ്യന് ആവശ്യമായി വരുന്ന വസ്തുക്കൾ, അത് തടഞ്ഞു വെക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, അനിൽ മാഊൻ, മാഊൻ എന്നാൽ എന്താണെന്ന് ചോദിക്കപ്പെട്ടു. ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, അൽ മാഊ, വെള്ളമാണ്. വന്നാറു, തീയുമാണ്. വൽ മിൽഹു,
ഉപ്പുമാണ് ഈ മൂന്ന് വസ്തുക്കളാണ് പറഞ്ഞത്. ഇതിൽ വെള്ളം കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. ഒരിക്കലും തന്നെ വെള്ളം തടഞ്ഞു വെക്കാൻ പാടില്ല. തൻ്റെ കിണറ്റിൽ അല്പം മാത്രമേ വെള്ളമുള്ളൂ. തൻ്റെ അയൽവാസികൾ കൂടെ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തൻ്റെ ധാരാളത്തിന് ചെലവ് തികയുകയില്ല എന്ന് വരുമ്പോൾ ഒരിക്കലും തന്നെ അത് തടഞ്ഞു വെക്കാൻ പാടില്ല. വെള്ളം ഒരിക്കലും തടയാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ തീ. തീ എന്ന് പറഞ്ഞാൽ തീ ഉണ്ടാക്കുന്ന വസ്തു. പഴയകാലത്ത് തീപ്പെട്ടിയാണ്, ഇന്ന് ഗ്യാസ് വിളക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയാം. രണ്ട് സിലിണ്ടർ വീട്ടിലുണ്ട്. അയൽവാസിയുടെ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചാണ് തീർന്നത്. അപ്പോൾ അയൽവാസിയെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ സിലിണ്ടർ ഉണ്ടോ? അപ്പോൾ അവൻ കള്ളം പറയുകയാണ്, ഇല്ല. അങ്ങനെ ആവരുത്. തീ എന്നത് ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഉപ്പും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, മൂന്ന് വസ്തുക്കൾ, ലാ യഹില്ലു മൻഉഹ, ആ മൂന്ന് വസ്തുക്കൾ തടഞ്ഞു വെക്കൽ അനുവദനീയമല്ല. ഏതാണ് മൂന്ന് വസ്തുക്കൾ? അന്നാറുവൽ മാഉവൽ മിൽഹു, തീയും വെള്ളവും ഉപ്പുമാകുന്നു അത്. ഐഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ആതാ നാറൻ, ഒരാൾ തൻ്റെ അയൽവാസിക്ക് തീ കൊടുത്തു, ഫകഅന്നമാ തസദ്ദഖ ബിജമീഇ മാ തുബിഖ ബിതിൽക നാർ, എന്നാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം ആ തീ കൊണ്ട് പാകം ചെയ്യപ്പെട്ടിട്ടുള്ള ഭക്ഷണം മുഴുവനും സദഖ ചെയ്തതിൻ്റെ, ധർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലമാകുന്നു. വമൻ ആതാ മിൽഹൻ, ഉപ്പ് ഒരാൾ തൻ്റെ അയൽവാസിക്ക് കൊടുക്കുകയാണെങ്കിൽ, ഫകഅന്നമാ തസദ്ദഖ ബിജമീഇ മാ തയ്യബ ദാലികൽ മിൽഹു, ആ ഉപ്പുകൊണ്ട് രുചികരമാക്കി തീർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ മുഴുവനും സദഖ ചെയ്തതിൻ്റെ പ്രതിഫലം അവന് ലഭ്യമാകും. അപ്പോൾ ചുരുക്കത്തിൽ മാഊൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലുമാ യംഫഉഹു, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏത് കാര്യവും. മാഊൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ആ പദം തന്നെ സൂചിപ്പിക്കുന്നത് പരസ്പര സഹായം ആവശ്യമായിട്ടുള്ള മുഴുവൻ വസ്തുക്കളും. അതൊന്നും തന്നെ തടഞ്ഞു വെക്കാൻ പാടില്ല. തടഞ്ഞു വെച്ചവന് വൈലി എന്ന് പറയുന്ന കഠിനമായ, എത്രത്തോളം നരകം പോലും അഭയം ചോദിക്കുന്ന താഴ്വരയാണ് വൈലി. ആ വൈലി എന്ന നരകത്തെ, നരകമാണ് അവന് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നഅ്ഊദുബില്ലാ, അള്ളാഹു കാക്കുമാറാവട്ടെ. എന്നാൽ ചില ആളുകളുണ്ട്, അവർ വായ്പ കൊണ്ടുപോയിട്ട് അത് തിരിച്ചു കൊണ്ടുവരികയില്ല, അല്ലെങ്കിൽ കൊണ്ടുപോയത് മുഴുവനും കേടുവരുത്തിയിട്ട് കൊണ്ടുവരും. അപ്പോൾ അത്തരം ആളുകൾക്ക് വായ്പ കൊടുക്കാൻ വലിയ പ്രയാസമുണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നുകൊണ്ട് ഈ പരാതി പറഞ്ഞു, എനിക്കൊരു അയൽവാസിയുണ്ട്, എന്ത് വസ്തു ഞാൻ വായ്പ കൊടുത്താലും ഒന്നിരിക്കൽ അത് തിരിച്ചു കൊണ്ടുവരികയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് കേടുവരുത്തിയെ തിരിച്ചു കൊണ്ടുവരൂ. ഞാൻ അദ്ദേഹത്തിന് വായ്പ കൊടുക്കേണ്ടതുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് വായ്പ കൊടുത്തിട്ടില്ലെങ്കിൽ വയം നഊനൽ മാഊൻ എന്ന് അല്ലാഹു തആല പറഞ്ഞതിൽ ഞാൻ ഉൾപ്പെടുമോ? മാഊനിനെ തടയുന്നവരിൽ പെടുമോ? അത് കാരണം വൈലി എന്ന് പറയുന്ന താഴ്വര എനിക്ക് നിർബന്ധമായി തീരുമോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറഞ്ഞു, ഇൻകാനക മാ തഖൂൽ, നീ പറയുന്നത് പോലെയാണ് അദ്ദേഹം ചെയ്യുന്നത് എങ്കിൽ
Fala Basa Ayamnahu Avenani Kurukadirikunda the Gunde Urivirodaum Illa Avachurikatil Paranal Parasparam Sahayam Avashamulla was Tukal Namal Tadanyuakan Padilla Tadanyuachal Paralogata Veli a Suchayan Waili and Naragaman and Namal Katirin Irikanade Yen Wormanamukuanam وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.